കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം നമുക്കുള്ള ഫോർമേഷനിലുള്ള അല്ലെങ്കിൽ പരിശീലനത്തിലുള്ള വേറൊരു ഭാഗമാണ് ഒരു വർഷമെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ പോയി ജീവിക്കുക എന്നുള്ളത്. എൻ്റെ അടുത്ത് ഇപ്പോൾ വിശാലച്ചൻ ചോദിച്ചു കെനിയ മിഷനിൽ പോകാൻ താല്പര്യമുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ചെറുപ്പം മുതലേ ഒരുപാട് താല്പര്യമായിരുന്നു, ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുള്ളത് ഒരു മിഷണറി ആവാന്നുള്ളത്. ഫ്രാൻസ് അസീസിയിലൊക്കെ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട്, അതൊക്കെയാണ് ഒരു ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തെന്ന് തോന്നുന്നു. ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ വിശാലച്ച ഒരുപാട് സന്തോഷം, പോകാം. ഞാനും ബിജു ചാതിയിലേച്ചനും കൂടി അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് കെനിയയിലേക്ക് പോരാം. ജോസഫ് മറ്റത്തിൻ്റെ ഫ്രാൻസിസിയെക്കുറിച്ചുള്ള ആ പുസ്തകം ഇപ്പോഴും ഭയങ്കര സ്പിരിച്വലായിട്ട് എന്നെ ഇപ്പോഴും എൻറീച്ച് ചെയ്യുന്നതാണ്. അസീസി പുണ്യവാൻ്റെ ഒരു പ്രത്യേക സംഭവമുണ്ട്, അദ്ദേഹം കുരിശ് യുദ്ധത്തിന് വേണ്ടി പോകുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ അദ്ദേഹം കേൾക്കുന്ന അശരീരി ഇതാണ്, നീ എനിക്കായി ദേവാലയം പണിയുക. ഓരോ കല്ലും ചോദിച്ചു വാങ്ങി, ഓരോ കല്ലും മെഴുന്നു വാങ്ങി, അതുകൊണ്ട് ദേവാലയം പണിയുന്നൊരു അസീസി പുണ്യവാനുണ്ട്. അതാ ഒരുപക്ഷേ ഈശോയുടെ വചനപ്രഘോഷണത്തിന് വേണ്ടി എന്നെ പ്രചോദിപ്പിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ കെനിയ മിഷനിലേക്ക് ഞാൻ എത്താം 2000-ൽ. ഭയങ്കര അനുഭവമായിരുന്നു. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ വരുന്നു വേറൊരു നാട്ടിലേക്ക്. ആദ്യമായിട്ട് കെനിയയിൽ കാലുകുത്തിയപ്പോൾ നമ്മൾ ഒരു 5-6 ഇഞ്ച് ഉയരമുള്ള നമ്മൾ കെനിയ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ നോക്കുന്നത് ആജാനുഭാവുക്കളായ ഒരു 6-6 ഉയരം വരുന്ന കുറേ കറുത്ത മനുഷ്യർ. അത്ഭുതപ്പെട്ടു പോയി സത്യം പറഞ്ഞു. നല്ല കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് നല്ല ഗമയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളെ കാത്ത് കല്ലീലീച്ചനും കൂട്ടരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വരുന്നത് 2000-ൽ, നല്ല വേനൽക്കാലത്താണ് വരുന്നേ. എയർപോർട്ടിലേക്ക് ഇറങ്ങി, ഞങ്ങളെ വണ്ടിയിൽ കാത്തുന്ന അച്ഛന്മാർ ഞങ്ങളെ കൊണ്ടുപോയി. എയർപോർട്ടിൽ നിന്ന് കടന്ന് പിന്നെ നോക്കിയപ്പോൾ 120 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ ചെല്ലുന്ന ഡെസ്റ്റിനേഷൻ. ബ്യൂണി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ആദ്യത്തെ ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ പിന്നെ വരണ്ട ഒരു ഭൂമിയാണ് കാണുന്നേ. ഉണങ്ങിയ പുല്ലുകൾ, ഇടയ്ക്ക് ചെറിയ മുൾച്ചെടികൾ നിൽക്കുന്നുണ്ട്. അതിലൂടെ കുറേ ദൂരം അപ്പം എന്നോട് പറയുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ മാനും സീബ്രയൊക്കെ ഉണ്ട്, സിംഹം വരെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആ കാട്ടിലൂടെ എങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണേ. 100-150 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 മണിക്കൂർ എടുത്തിട്ടാണ് യാത്ര ചെയ്യുന്നതേ. ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞതോടുകൂടി നമ്മുടെ ടാർ റോഡ് കഴിഞ്ഞു, പിന്നെ മൺവഴികളിലൂടെയാണ്. പിന്നിൽ മുഴുവൻ ഇങ്ങനെ മണ്ണ് പറത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഇടയ്ക്കായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തോറും പൊടലം പോലെ ഇങ്ങനെ പൊടി ഉയർന്നുകൊണ്ടിരിക്കുക. ഞങ്ങളിങ്ങനെ പുഴകൾക്കൊന്നും പാലങ്ങളില്ല. അപ്പോൾ ഓരോ പുഴയെ ഇറങ്ങി വണ്ടി മുന്നോട്ട് കയറക്കുന്നു. അങ്ങനെ ഓരോ ഗ്രാമങ്ങളും ഗ്രാമചന്തകളൊക്കെ കടന്ന് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു 3-3.5 മണിക്കൂർ എടുത്തു ഞങ്ങൾ ഈ 120 കിലോമീറ്റർ താണ്ടിയെത്താൻ. ഈ 120 കിലോമീറ്ററിലും ഞാനധികം പച്ചപ്പ് കാണുന്നില്ല, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച. ഏറ്റവും അവസാനം നമ്മുടെ മിഷനിലേക്ക്, ബ്യൂണി മിഷനിലേക്ക് എത്തുമ്പോഴാണ് കുറച്ച് പച്ചമരങ്ങളൊക്കെ കാണുന്നത്. ഭയങ്കര ആശ്വാസമായി, ഭയങ്കര വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. അതിനിടയിൽ വളരെ വർണ്ണശബളമായ കെട്ടിടങ്ങളൊക്കെ എന്നെ ആകർഷിക്കുന്നുണ്ട്. പച്ചയും മഞ്ഞയും ചോപ്പയൊക്കെ ആയി ഒരു ട്രൈബൽ സ്ട്രക്ചറിലുള്ള കെട്ടിടങ്ങളും അന്തരീക്ഷങ്ങളും. ഒരു ഭാഗം ജനങ്ങളൊക്കെ വളരെ കടും വർണ്ണ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് വഴിയരികളിൽ നിൽക്കുന്നു. എന്നാൽ ഭയങ്കര ചിരിച്ച് നല്ല കാര്യം, പിന്നെ കറുത്തുള്ള ആ കറുത്ത നിറമുള്ള നല്ല മനുഷ്യർ. അങ്ങനെ ഇതൊക്കെ താണ്ടിയിട്ടാണ് ആദ്യമായിട്ട് മിഷനിലേക്ക് എത്തുന്നത്. എത്തിയപ്പോൾ വളരെ സിമ്പിളായിട്ട്, വളരെ ലളിതമായിട്ട് ജീവിക്കുന്ന ചെറിയ ഒരു 3 മുറി അടങ്ങുന്ന ഒരു ഹൗസിൽ ഒരു കൊച്ചു പള്ളിയുണ്ട്. അവിടെയൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ മിഷണറി ജീവിതം തുടങ്ങുന്നത് തന്നെ. പക്ഷേ ഭയങ്കര സന്തോഷമായി. ചെന്ന അന്ന് മുതൽ നമ്മൾ പോകുന്നത് വേറൊരു അനുഭവത്തിലേക്ക്. അത്രയും കാലം പുസ്തകക്കെട്ടുകളിലും പുസ്തകത്താളുകളിലും ക്ലാസ് മുറികളിലൊക്കെ ജീവിച്ചിരുന്ന ഞാൻ
വേറൊരു ലോകത്തിലേക്ക് കടന്ന ഫീലിംഗ് ആയിരുന്നു. പിറ്റേ ദിവസം കാലത്ത് തന്നെ എന്നോട് കുർബാനയ്ക്ക് കൂടാനാണ് പറയുന്നത്. ഭാഷ അറിയില്ല, കിക്കാൻ പറഞ്ഞുകൊണ്ടൊരു ഭാഷയിലാണ് ചെല്ലുന്നു. നോക്കും, അത്ഭുതപ്പെടുത്തിയത് ഒരു പറ്റം വിദ്യാർത്ഥികളുടെ കുർബാനയായിരുന്നു. 10-800 കുട്ടികൾ പള്ളിയിൽ നിൽക്കുന്നുണ്ട്. പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും മൈക്കില്ല, പക്ഷേ എന്നാ ശബ്ദ, ഭയങ്കര ആവേശത്തോടുകൂടി ആർജവത്തോടുകൂടി കുട്ടികൾ പാടുകയും കൈയടിക്കുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നു. ആ വളരെ ആഘോഷമായ ജീവനുള്ള ഒരു കുർബാന കാണാം അതിനായിട്ട്, ഭയങ്കര ത്രില്ല. അത് കഴിഞ്ഞ് അന്നൊരു 10 മണിയായപ്പോൾ തന്നെ ജോണച്ചൻ എന്ന് പറഞ്ഞൊരു വിശുദ്ധനായ വൈദികയുണ്ട്. അദ്ദേഹം പറഞ്ഞു നമുക്കൊരു കുർബാനയുണ്ട്, ഒരു വീട്ടിലെ കുർബാന, നമുക്ക് പോവാം. ജോണച്ചൻ്റെ കൂടെ ഞാനപ്പോൾ രാവിലെ തന്നെ 10 മണിയോടുകൂടി ഞങ്ങളൊരു പിക്കപ്പ് വാനിൽ ഈ വീട്ടിലേക്ക് യാത്ര ചെയ്യാം. ഞങ്ങളവിടെ എത്തിയപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു ആഫ്രിക്കൻ കൾച്ചറിലുള്ള ഒരു വീട്ടിലേക്ക് എത്തുന്നത്. മണ്ണുകൊണ്ട് പൊത്തിയ ചുമരുകളാണ്, മരക്കമ്പുകൾ കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് മണ്ണിട്ടിട്ട് പൊത്തി വെച്ചിരിക്കുന്ന വീട്. മേൽക്കൂരിയാണെങ്കിൽ പുല്ലുകൊണ്ട് മേഞ്ഞത്. ഞാൻ അവരുടെ കോമ്പൗണ്ടിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരു 4-5 ഇങ്ങനത്തെ ചെറിയ ചെറിയ പുരകളുണ്ട്. അപ്പം ഞാൻ ചോദിച്ചത് എന്താ പരിപാടി? അപ്പോൾ ഓരോ മക്കളും പ്രായപൂർത്തിയാകുമ്പോൾ ഓരോ വീട് വെച്ച് അങ്ങോട്ട് മാറുമത്രേ, ആൺകുട്ടികൾ പ്രത്യേകിച്ച്. പിന്നെ അവരുടെ അടുക്കള വേറൊരു ചെറിയ വീടാണ്, കോഴികളെ നോക്കുന്നത് വേറൊരു വീടാണ്, മൃഗങ്ങളൊക്കെ കെട്ടിയിടുന്ന വേറെ സ്ഥലങ്ങൾ. അങ്ങനെ ആ വീട്ടിൻ്റെ ഉമ്മറത്ത്, ആ വീടിൻ്റെ പരിസരത്ത് തന്നെ ഒരു മുറ്റമുണ്ട്, ചെറിയ മുറ്റം, ഒരു മരമൊക്കെ ആയിട്ട്. അവിടെ ഒരു മേശയൊക്കെ നല്ല വെള്ള തുണിയൊക്കെ വിരിച്ച് വീഞ്ഞും വെള്ളമൊക്കെ വെച്ച് ഒരുക്കിയിട്ടുണ്ട്. ആൾത്താരയിൽ നിന്നിട്ടാണ് ആദ്യമായിട്ട് ഞങ്ങൾ ആ ഭവനത്തിന് വേണ്ടി കുർബാന ചെല്ലുന്നത്. എന്തായിരുന്നു കുർബാന എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ മകന് ഒരു ജോലി കിട്ടി നൈറോബി എന്ന ടൗണിൽ. അപ്പോൾ അതിന് നന്ദി സൂചകമായിട്ട് ആ കുടുംബം അർപ്പിക്കുന്ന ഒരു ബലിയാണ്. ചുറ്റുമുള്ള അയൽവക്കക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്, അവരുടെ പ്രിയപ്പെട്ട ബന്ധുക്കളൊക്കെ ചേർന്നിട്ടുണ്ട്. ഒരു 50-60 പേരുണ്ടാവും. എല്ലാവരും കൂടി ആ നന്ദി സൂചകമായിട്ട് ആ മകനെ സമർപ്പിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്നു. ഒരു ബലിയർപ്പണം, ഒരു നന്ദിയുടെ ബലിയർപ്പണം. അച്ഛൻ മനോഹരമായിട്ട് കുർബാന അർപ്പിച്ചു. ഞാൻ 2 വാക്ക് പറഞ്ഞു, അച്ഛനും നല്ല വാക്കുകളൊക്കെ പറഞ്ഞു. ആ വീട്ടിലത്തെ കാർന്നവന്മാരും ചുറ്റുമുള്ളവരൊക്കെ ഈ മകനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നല്ലൊരു കുർബാന ഞങ്ങൾ ആ വീട്ടിൽ അർപ്പിച്ചു. നല്ലൊരു ഭക്ഷണവും ഞങ്ങൾക്ക് തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നമ്മുടെ അച്ഛന്മാരുടെ ഭവനത്തിലേക്ക്. എൻ്റെ 7 മാസത്തെ ജീവിതം അങ്ങനെയാണ് മുന്നോട്ട് പോയത്. അച്ഛന്മാരുടെ കൂടെ ദേവാലയ ശുശ്രൂഷകളൊക്കെ ചെയ്തും കൂതാശകൾ പരിഹരണം ചെയ്തൊക്കെ ഞാൻ അവരോടൊപ്പം ചേർന്ന് നിന്നു. ഒരു നല്ലൊരു സമൂഹ അനുഭവം, CMI സഭയിലെ സന്യാസ സാഹോദര്യത്തിൻ്റെ അനുഭവം എനിക്ക് അനുഭവിക്കാൻ പറ്റി. 7 മാസം കഴിഞ്ഞപ്പോൾ നമ്മളൊരു പുതിയ മിഷൻ തുടങ്ങുകയാണെന്ന് ഞങ്ങളുടെ സുപ്പീരിയർ അച്ഛനായ കല്ലേലച്ചൻ പറഞ്ഞു. അപ്പം ഞാൻ ദേവി എന്ന് പറഞ്ഞിട്ടൊരു അച്ഛൻ, ദേവി കാമുലച്ചൻ, അദ്ദേഹത്തിൻ്റെ കൂടെ പുതിയൊരു സ്ഥലത്തേക്ക് പോവാം. ആ സ്ഥലത്തിൻ്റെ പേരാണ് സുഖിമാവ്, നൈറോബി. ഞാനും ദേവിച്ചനും കൂടി സുഖിമാവ് എന്ന് പറഞ്ഞ ദേശത്തേക്ക് എത്താം. അവിടെ എത്തുമ്പോൾ കാണുന്നത് ഒരു പഴയ സൈസിൽ തോട്ടാണ്, 10,000-10,000 ഏക്കർ വരുന്ന ഒരു വലിയ പാടശേഖരം എന്ന് പറയാം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തൊപ്പിയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരുന്ന സൈസിൽ എന്ന് പറഞ്ഞൊരു ചെടിയുടെ തോട്ടമായിരുന്നു. ബ്രിട്ടീഷുകാർ പോയതോടുകൂടി അത് ഉപേക്ഷിക്കപ്പെട്ടു. നല്ല ബ്ലാക്ക് കോട്ടൺ സോയിലുള്ള ഒരു സ്ഥലം. അവിടെ ഇപ്പോൾ ഒരു 10 ഏക്കർ ഭൂമി നമുക്ക് കിട്ടുകയാണ്. ആ പരിസരത്തുനിന്ന് ഒരാൾ വീട്ടുകാരില്ല, ആകെപ്പാട് 5-10 വീട്ടുകാരാണ് ഈ 10,000 ഏക്കർ ഏരിയയിൽ തന്നെ കിടക്കുന്നുള്ളൂ. ഒരുപാട് ഒറ്റപ്പെട്ട സ്ഥലം, നല്ല വെയിൽ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് നൈറോബിയോട് അടുത്ത്, എയർപോർട്ടിനോട് അടുത്ത് ഒരു സ്ഥാപനം കിട്ടുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഈ 120 കിലോമീറ്റർ യാത്ര ചെയ്യണം. നമ്മുടെ ഒരു അച്ഛൻ കേരളത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് താമസിക്കുന്നൊരിടത്തേക്ക്, പ്രത്യേകിച്ച് രാത്രിയൊക്കെ വരുമ്പോൾ പണ്ട് കാലത്തൊക്കെ ഭയങ്കര അപകടമല്ലേ. ഈ 120 കിലോമീറ്റർ 3-4 മണിക്കൂർ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ വണ്ടികൾ താഴ്ന്നു പോവുകയും സുരക്ഷിതമായി എത്താൻ പറ്റാത്തൊരു ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് നൈറോബിയിൽ എയർപോർട്ടിനടുത്ത് സ്ഥലം എന്നുള്ള രീതിയിലാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങാമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞാനും ഡേവി അച്ഛനും മൗണ്ട് സിനായി സ്കൂളിൽ എന്നുള്ള പരിസരത്തേക്ക് ആദ്യമായി എത്തുന്നു. ചാവറ ഭവനം എന്നുള്ളൊരു ആദ്യത്തെ CMI ഭവനം ഇവിടെ മൗണ്ട് സിനായി സ്കൂളുകളിൽ ബിൽഡിംഗ് ആരംഭിക്കുകയാണ്. ഞങ്ങളപ്പോൾ അന്ന് ആദ്യമായിട്ട് താമസിച്ചിരുന്ന ഒരു സ്ലമ്മിലാണ്, ഒരു ചെറിയൊരു വീട്ടിൽ, 2 മുറിയുള്ള ഒരു കൊച്ചു വീട്ടിൽ. അവിടെ താമസിച്ച് ഞങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ, മൗണ്ട് സിനായി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിക്കുക. ദേവിച്ചും വളരെ നല്ല, ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്ന, ഒരുപാട് വിശുദ്ധിയുള്ള ഒരു നല്ല അച്ഛനായിരുന്നു. അപ്പോൾ ദേവിച്ചിനോടൊപ്പം ചേർന്ന് നിന്ന് 3 മാസത്തോടത്തോളം നന്നായിട്ട് അധ്വാനിച്ചു. ഉള്ള കാര്യം പറയാറ് നന്നായിട്ട് അധ്വാനിച്ചു. ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാനൊരു ദിവസം വെള്ളം കൊണ്ടുവരാൻ വേണ്ടി താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 4 കിലോമീറ്ററത്തോളം ഇങ്ങോട്ട് നടന്നിട്ട് വേണ്ടി വരാം. അപ്പോൾ 2 കുപ്പിയിൽ വെള്ളം എടുക്കാൻ ഞാൻ മറന്നുപോയി.
എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10-11 മണിയായപ്പോൾ ഞാൻ ഡീഹൈഡ്രേറ്റഡ് ആയി തുടങ്ങി. ശരീരത്തെ വെള്ള ജലാംശം പോയി തുടങ്ങി. ഒരു 2 മണിയായിട്ടും ദൈവച്ചൻ ടൗണിൽ പോയിട്ട് വന്നിട്ടില്ല. ഞാൻ ഏകദേശം എൻ്റെ മേലൊക്കെ ഈ ഒട്ടും വെള്ളമില്ലാണ്ട് തളർന്നു. എനിക്ക് വൈകുന്നേരം ഒരു 7 മണിയായപ്പോൾ ഭയങ്കര പനി, നിർത്താത്ത പനി. ദൈവച്ചൻ വന്നു, ദൈവച്ചൻ എന്നെ ആശുപത്രിക്ക് കൊണ്ടുപോയി. നോക്കിക്കഴിഞ്ഞപ്പോൾ മേലൊക്കെ ഈ പാമ്പിൻ്റെ തൊലി പോലെ ഇങ്ങനെ പോളച്ച് വന്നിരിക്കുക. അത് ഈ വെയിൽ കൊണ്ടിട്ട്, ഇവിടുത്തെ ആഫ്രിക്കയിലെ വെയിലിന് ഹൈലാൻഡാണ് നൈറോബി, ചൂടധികമില്ല, നല്ല കാറ്റുള്ളത് കൊണ്ട്. പക്ഷേ ഇവിടുത്തെ വെയിലിന് അൾട്രാവയലറ്റ് രശ്മികൾ കൂടുതലാണ്, നല്ല ചൂടാണ് ശരിക്കും പറഞ്ഞാൽ. ഈ കറുത്തപ്രകാർക്ക് അത് അത്രയധികം ബാധിക്കില്ല, പക്ഷെ നമ്മുടെ തൊലികൾക്ക്, സ്കിന്നിന് അത് ബാധിക്കും. ശരിക്കും പാമ്പിൻ്റെ പടം ഒഴുകുന്ന പോലെ എൻ്റെ തൊലി പറഞ്ഞു വന്നു, ചെവിയിൽ നിന്നൊക്കെ. ആശുപത്രി ചെന്നപ്പോൾ അവർ വേഗം ഈ നമ്മുടെ നിവ്യൊക്കെ പോലത്തെയുള്ള കോസ്മെറ്റിക്സിൻ്റെ അതെടുത്ത് എൻ്റെ മേത്തൊക്കെ തിളച്ചു തേച്ച്, അതപ്പോൾ ഒന്ന് സ്മൂത്തായി. ആ ചൂടൊക്കെ പോയി, മരുന്ന് തന്നു, ഗ്ലൂക്കോസ് കയറ്റി രണ്ടു മൂന്ന്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായൊരു അനുഭവം, എങ്കിലും സന്തോഷമാണ്. നമ്മൾ ഒരുപാട് ചെയ്തു എന്നൊരു തോന്നൽ, തമ്പുരാന് വേണ്ടിയാണെന്നുള്ളൊരു ബോധ്യം. അതോടൊപ്പം തന്നെ ഓരോ സമൂഹവും അന്ന് സപ്പോർട്ട് ചെയ്യാൻ വന്നായിരുന്നു. നമ്മുടെ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ മരിച്ചുപോയ ലറ്റീഷ്യ അമ്മയുണ്ട്. ഓരോ കോൺഗ്രിഗേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം സി സിസ്റ്റേഴ്സ്, മദർ തെരേസ മിഷണറീസിൻ്റെ, അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് 7-8 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറ് അരി ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ വന്നിട്ട്. ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ സിസ്റ്റർ കുറച്ച് ചോറും മീൻകറിയും കൂടി കൊണ്ടുവന്നു. എത്രയോ കാലം കഴിഞ്ഞിട്ട് അങ്ങനെ കഴിക്കണമെന്ന് അറിയോ. നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മളൊരു 7 മാസം കഴിഞ്ഞിട്ടാണല്ലോ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നല്ല അരി ഭക്ഷണവും പിന്നെ കുറച്ച് മീൻകറിയും കൂടി കഴിച്ചത്. ഭയങ്കര സന്തോഷമായിട്ട്, അതാണ് ഇത്രയും എത്ര കൊല്ലം വർഷം കഴിഞ്ഞു 2000 നടന്ന സംഭവമല്ലേ. ഞാൻ 22 വർഷം കഴിഞ്ഞിട്ട് ഇത്രയും ഓർത്തിരിക്കണമെങ്കിൽ ആ നേരത്ത് തോന്നിയ ആ ഒരു സ്നേഹവായ്പുണ്ട്, അത് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഓരോരുത്തരും പലവരും, ഇവിടെയുള്ള ലോക്കൽസ് ആയാലും അവരൊക്കെ നമ്മളോട് വരുമോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഈ ബ്ലാക്ക് കോട്ടൺ സോയിലിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ കാലക്കാകെ താന്ന് പൂണ്ടു പോകും. നടക്കാത്ര എളുപ്പമൊന്നുമല്ല, 1.5 കിലോ ഉണ്ടാവും നമ്മുടെ ഷൂ തന്നെ. ആ രീതിയിൽ നടന്നു പോകേണ്ട ഒരു ഗതികേടൊക്കെ ഉണ്ട്. എന്നാലും ഒരു ദിവസം കല്ല് വന്നതുണ്ട് ഈ കെട്ടിടപ്പണിക്ക് വേണ്ടിയുള്ളത്. അപ്പോൾ ഒരു 1.25 കിലോമീറ്റർ അപ്പുറത്താണ് വണ്ടി താന്നു പോയി, അവിടെയാണ് ലോഡ് ചെയ്തു. ഇനി തോളത്തും കല്ലും ചോർന്ന് ഈ 1,800 കല്ല് 2 പണിക്കാരും ഞാനും ഡേവിച്ചിനും കൂടി ചോർന്ന് രാത്രിക്ക് രാത്രിയാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അൺലോഡ് ചെയ്യുന്നത്. അങ്ങനെ കുറേ അനുഭവങ്ങളിലൂടെ കടന്നുപോയി അതൊക്കെ. പക്ഷേ അതൊന്നും ഒരു വിഷമമായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ, അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇന്നിരുന്നാലോചിക്കുമ്പോഴാണെങ്കിൽ അയ്യോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു. പക്ഷെ അന്ന് അത് ഭയങ്കര സന്തോഷമായിരുന്നു, ഒരു ബുദ്ധിമുട്ടായിട്ടോ വിഷമമായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല. ഞാനപ്പോൾ ഈ ആഫ്രിക്കൻ മിഷനിൽ അന്നത്തെ ഒരു വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് ശേഷം തിയോളജി പഠിക്കുന്നതിന് വേണ്ടി, ദൈവശാസ്ത്രം പഠിക്കുന്നതിന് വേണ്ടി തർമാരാമിലേക്ക് തിരിച്ചെത്തു. അങ്ങനെ വൈദികനായി 2005 തന്നെ ഞാൻ കെനിയയിലേക്ക് വീണ്ടും യാത്ര തിരിയുക. ജൂലൈയിൽ വീണ്ടും തിരിച്ചെത്തുന്നു. തിരിച്ചെത്തുമ്പോൾ എന്നെ കാത്ത് ഡേവിച്ച് നിൽക്കുന്നുണ്ട് എയർപോർട്ടിൽ. മൗണ്ട് സീനായിൽ നിന്നാണ് ഞാൻ പോകുന്നത്. മൗണ്ട് സീനായി സ്കൂൾ എനിക്ക് വേണ്ടി സജ്ജമായി നിൽക്കുക. കെനിയയിലെത്തുന്നു. ഞാൻ വരുന്നതോടുകൂടി പണ്ട് 4 കൊല്ലം മുമ്പ് വിട്ടുപോയ മൗണ്ട് സീനായി സ്കൂളല്ല, അവിടെ അച്ഛന്മാർക്ക് താമസിക്കാനുള്ള ഭവനമാവുന്നു. ക്ലാസ് റൂമുകൾ പണിയുന്നു. 150 വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തങ്ങളുടെ വിദ്യാഭ്യാസം ആരംഭിച്ചു കഴിഞ്ഞു. നോട്ട് ഡെയിം സിസ്റ്റേഴ്സ് കൂടി നമ്മുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യുന്നു. അതിനേക്കാൾ അപ്പുറം 10-10,000 ഏക്കർ ഞാൻ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. വളരെ കുറച്ച് പേര്, 3-5 വീട്ടുകാർ മാത്രമേ ഈ പരിസരത്തുണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് മാറി ഒരു 10-20 വീട്ടുകാർ ഇതിന് ചുറ്റുപാടും താമസമാകുന്നു. എങ്കിലും ഒറ്റപ്പെട്ടൊരു ദേശമായിട്ട് തന്നെയാണ് തോന്നുന്നത്. വഴിയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, കറണ്ടില്ല. ഒരു 8 മണിയാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ കിടന്നുറങ്ങും. കാരണം ചെറിയൊരു ജനറേറ്റർ വെച്ച് ക്ലാസ് മുറിയിലെ കുട്ടികൾക്ക് ഞങ്ങൾ 3.5 ക്ലാസ് റൂമിൽ ലൈറ്റ് വെച്ച് കൊടുത്തായിരുന്നു. മോട്ടർ അടിക്കാൻ വേണ്ടിയാണ് ജനറേറ്റർ അടിച്ചിരുന്നത്. ടാങ്കിൽ നിന്ന് താഴത്തെ ഒരു ടാങ്കിലാണ് ഞങ്ങൾ കളക്ട് ചെയ്തിരുന്നത്, അതിൽ നിന്ന് മുകളിലേക്ക് അടിക്കാൻ വേണ്ടി. അങ്ങനെ ചെറിയ പരിമിതമായ അവസ്ഥയിൽ ഞങ്ങളുടെ ആദ്യ പ്രാരംഭ കാലഘട്ടം മുന്നോട്ട് പോയി. പിന്നീട് 2007-2008 ഞങ്ങൾക്ക് കറണ്ട് ലഭിക്കുകയാണ് ഞങ്ങളുടെ സ്ഥലത്ത്. അതോടൊപ്പം തന്നെ കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ്, നമുക്ക് താമസിക്കാൻ, അച്ഛന്മാർക്ക് താമസിക്കാൻ ഒരു ഹൗസൊക്കെ ഉണ്ടാവുന്നു. സിസ്റ്റേഴ്സിന് താമസിക്കാൻ ഒരു ഹൗസ് ഉണ്ടാക്കി കൊടുക്കുന്നു. സ്കൂളൊക്കെ ഒത്തിരി കൂടി ഡെവലപ്പ് ചെയ്യുന്നു. എൻ്റെ കൂടെ ജോൺ തോട്ടാപ്പള്ളി എന്ന് പറഞ്ഞ അച്ഛനും കൂടെ ആയിരുന്നു. അച്ഛനാണ് സുപ്പീരിയർ അച്ഛൻ. കെനിയയിൽ നമ്മൾ ആദ്യമായിട്ട് എടുത്ത കെനിയക്കാരായ വൈദിക വിദ്യാർത്ഥികളുടെ ഫോർമേഷൻ 2000 ആരംഭിക്കുന്നത്. 2005 അവർ ഫിലോസഫി പഠിക്കുന്നതിന് ഭാഗമാവുന്നു. അപ്പോൾ 2005 ഇവിടെ ഈ മൗണ്ട് സീനായി സ്കൂളിൽ നിന്നിട്ടാണ് ഞങ്ങളുടെ ആദ്യത്തെ
CMI കെനിയൻ വൈദ്യ വിദ്യാർത്ഥികൾ ഫിലോസഫി പഠിക്കുന്നതിന് വേണ്ടി കോൺസലാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവർ മൂന്ന് പേരും ഇവിടെ നമ്മുടെ മൗണ്ട് സിനായി സ്കൂളിൽ ഞാനും ജോണച്ചിനൊപ്പം താമസിക്കുന്നു. ഞാനായിരുന്നു അവരുടെ മാസ്റ്റേഴ്സ്. രണ്ട് കൊല്ലം അവരുടെ ഒരു ഫോർമേഷനും അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേഷനും കൂടി എൻ്റെ കയ്യിൽ വരുന്നു. വളരെ നന്നായി നടന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ജോണച്ചനായിരുന്നു അവരുടെ യഥാർത്ഥത്തിൽ ഒരു ഗുരുവച്ചൻ, ഒരു 65-70 വയസ്സുള്ള ജോണച്ചൻ. അച്ഛൻ അവർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു, ഞാനും അവർക്ക് വേണ്ടിയുള്ള രീതിയിൽ അവരോടൊപ്പം താമസിക്കുകയും ഒരു അവരിലൊരുവനായിട്ട് തന്നെ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. ഒരുപാട് സ്ട്രഗിളിലൂടെ ഞങ്ങളൊക്കെ കടന്നു പോയത്. 2-3 കിലോമീറ്ററൊക്കെ നടന്ന് ബസ് പിടിച്ച് അതിരാവിലെ തന്നെ 8 മണിക്ക് ക്ലാസ്സിന്, 5 മണിക്ക് ഇവിടെ എണീറ്റ്. അപ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും 4 മണിക്ക് എണീക്കും, 4:30 കുർബാന ചെല്ലും. അത് കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഈ കുട്ടികൾ 5 മണിക്ക് തങ്ങളുടെ ബസ് പിടിക്കുന്നതിന് വേണ്ടി ഈ 2.5-3 കിലോമീറ്റർ നടന്ന് റോട്ടിലേക്ക് എത്തുന്നത്. ആ റോട്ടിൽ നിന്ന് ബസ് പിടിച്ച് 8 മണിക്ക് മുമ്പ് ക്ലാസ്സിലെത്തും. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ചെറിയ ഞെരുക്കങ്ങളിലൂടെയൊക്കെ ഞാൻ ഞങ്ങൾ കടന്നു പോയെങ്കിലും അതൊരുപാട് അനുഭവവും സന്തോഷമൊക്കെ തന്നിട്ടുണ്ട് ജീവിതത്തിൽ. ഒരുപാട് സ്ട്രഗിൾ, പലപ്പോഴും വണ്ടികളൊക്കെ ഈ ചെയറിൽ താന്നു പോകുന്നു, അത് തള്ളിക്കയറ്റുന്നു, വെള്ളമില്ലാത്ത അവസ്ഥയുണ്ട്, ബോർഹോളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഓടുന്ന അവസ്ഥ, കുടിവെള്ളം കൊടുക്കണ്ടേ. കുട്ടികൾ താമസിക്കുന്ന ബോർഡിങ് സ്കൂളായിരുന്നു. അപ്പോൾ 180 കുട്ടികളിൽ നിന്ന് നമ്മൾ വളരുന്നുണ്ട്. 2 കൊല്ലത്തിനുള്ളിൽ അത് 480 കുട്ടികളായി. ഈ ഏരിയയിലെ തന്നെ നല്ല റിസൾട്ടുള്ള സ്കൂളായിട്ട് പേരെടുക്കുന്നു. എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, പല ഞങ്ങൾ പ്രിൻസിപ്പിൾസിൻ്റെ ഒരു മീറ്റിങ്ങിന് ജോയിൻ ചെയ്തപ്പോൾ അവിടുത്തെ ഒരു പ്രിൻസിപ്പിൾ വന്ന് പറഞ്ഞതാണ്, നിങ്ങൾ എന്ത് മാജിക് കാണിക്കണമെന്നറിയില്ലേ, ഞങ്ങൾക്ക് സിസ്റ്ററിനെ പേടിയാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പ് സിസ്റ്റർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഭവം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ഈ സ്കൂളിൽ. കാരണവന്മാർ, പാരൻസ് കുട്ടികളെ ഈ സ്കൂളിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഒരു കാരണം ഇതായിരുന്നു, ഇത് ശരിക്കും ഒരു വൈദിക പരിശീലനം, വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനം പോലെയാണ് നമ്മുടെ സ്കൂളിലെ പരിശീലനം മുന്നോട്ട് പോയായിരുന്നു. എല്ലാ കുട്ടികളും ബോർഡിങ് കുട്ടികളാണ്, ഇവിടെ താമസിക്കുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, 6:30 കുർബാന, 5:30 എല്ലാവരും എണീക്കും, നേരെ ക്ലാസ് മുറിയിൽ പോകുന്നു, 6:30 കുർബാനയ്ക്ക്, 6:05 അവിടെ എത്തുന്നു, പാട്ട് പാടി തുടങ്ങുന്നു, 6:30 കുർബാന, 6:30 കുർബാന കഴിഞ്ഞു, 7 മണിക്ക് ഞങ്ങൾക്ക് പ്രഭാത ഭക്ഷണം. പ്രഭാത ഭക്ഷണം വളരെ സിമ്പിളാണ്, കുറച്ച് ഊജി എന്ന് പറയും ഇവിടെ നമ്മുടെ പുല്ലൂർക്ക്, അത് ഓരോ കോപ്പ കുട്ടികൾക്ക് കൊടുക്കുന്നു, അവരത് കഴിച്ച് സാവകാശം ക്ലാസ്സിൽ പോകുന്നു. 8 മണിക്ക് അവരുടെ ആദ്യത്തെ ക്ലാസ് തുടങ്ങുന്നു. 2 ഹവർ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ചെറിയൊരു ചായ കാപ്പി ബ്രേക്ക് ഉണ്ട്, ചായ കുടിക്കാൻ വേണ്ടി അവർ വരും, 2 കഷ്ണം ബ്രെഡ് കൊടുക്കും അവർക്ക്, അതോടൊപ്പം തന്നെ ഒരു ചായയും കുടിച്ച് വീണ്ടും ക്ലാസ്സിലേക്ക് കയറുന്നു. പിന്നെ ഉച്ചയ്ക്ക് 12:30 ഈ ചോളവും പയറും ഉപ്പിട്ട് പുഴുങ്ങിയിട്ടാണ് ഇവരുടെ മെയിൻ ഭക്ഷണം, കിതേരി എന്ന് പറയും. പിന്നെ നമ്മുടെ മെയ്സ് പൗഡർ, ചോളത്തിൻ്റെ ചോളപ്പൊടി വെറുതെ ഉപ്പിട്ട് പുഴുങ്ങിയിട്ട്, ഉപ്പുമാവൊക്കെ പോലിരിക്കും നമ്മുടെ നാട്ടിൽ, അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇവരുടെ ഭക്ഷണം. അതിൻ്റെ കൂടെ ചെറിയ ക്യാബേജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് ഉപ്പിട്ട് തന്നെ പുഴുങ്ങി, അവർ മസാലകളൊന്നും ഉപയോഗിക്കില്ല, അതാണ് അവരുടെ ഉച്ചയ്ക്കുള്ളതും വൈകുന്നേരത്തെ ഉള്ള ഭക്ഷണം ഉണ്ടാകുന്നത്. അപ്പോൾ അത് കഴിച്ച് കുട്ടികൾ പ്രാർത്ഥനയും ക്ലാസ് മുറികളും ഒക്കെ ആയിട്ട് പോകുന്നു, ഇവിടെ തന്നെ കളിക്കുന്നു, രാത്രി അത് കഴിഞ്ഞ് കൊന്തയെത്തിക്കുന്നു, ജപമാല ചൊല്ലി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു വേറൊരു പ്രാർത്ഥനയും കൂടിയുണ്ട്, ജപമാല കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ്. രണ്ടാമത് ക്ലാസ്സിലേക്ക് ചെല്ലുന്നു, 8 മണിക്ക് എല്ലാവരും പ്രാർത്ഥനയൊക്കെ ചൊല്ലി വരി വരിയായി ആൺകുട്ടികൾ ആൺകുട്ടികളുടെ ഡോമട്രിക്കും പെൺകുട്ടികൾ പെൺകുട്ടികളുടെ അവിടേക്കും പോകുന്നു. അവരെ നോക്കാൻ വേണ്ടി 3 മേറ്റർമാരുണ്ട്, അവരും നോക്കുന്നു. അവർ മുറികളിൽ ചെന്ന് അവരുടെ ഡോമട്രിയിൽ കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം ഇതേ റൂട്ടീൻ കിടക്കുന്നു. അതിനിടയിൽ നമ്മൾ ധ്യാനങ്ങൾ, കുട്ടികളുടെ മറ്റു ആധ്യാത്മിക പ്രചോദനങ്ങളൊക്കെ നടത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവാലയത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളോട് വരുന്നവർ, ഇവിടെ പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്ത് മോണ്ട്സിനായി സ്കൂളിൽ വെച്ചാൽ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജീവിതത്തിൽ വിലയുള്ളതായിട്ട് സമയം സ്പെൻഡ് ചെയ്തു. അവർ വീട്ടിൽ ചെല്ലുമ്പോൾ അവധിക്ക് ചെല്ലുമ്പോൾ ടി വി കാണുന്നുണ്ട്, അതിനേക്കാളും വലിയ ആഘോഷങ്ങളൊക്കെ നടത്തുന്നുണ്ട്, ഒരുപാട് പരിപാടികൾക്ക് പോകുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തത് ഈ പ്രാർത്ഥനയും ഈ പാട്ടും ഈ കുർബാനയും ഒക്കെയാണ് അവരുടെ ജീവിതത്തിൽ വിലയുള്ളതായിട്ട് അവർ ജീവിതത്തിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഞങ്ങൾ എടുക്കേണ്ട ഡിസിഷൻ എന്താണെന്നും കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ആ കുട്ടികൾക്ക് വളരെ ശക്തമായിരുന്നു. അവർ പറയും, മൗണ്ട് സീനായി എന്ന കുട്ടികൾ, അവരുടെ പല ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് പല പാമ്പാകാക്കന്മാർക്കും, നമ്മുടെ കുട്ടികൾ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സന്ധ്യാവുമ്പോൾ പ്രാർത്ഥിക്കുന്നു പറയും. അതിവിടെ പല കുടുംബങ്ങളിലും ഇല്ലാത്തതാണ്. നമ്മുടെ മക്കൾ പറയും ജപമാലയല്ല,
കുടുംബത്തെ ഒരുമിച്ച് പ്രാർത്ഥിപ്പിക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾ പ്രചോദിപ്പിച്ചിരുന്നു. അത് മാതാപിതാക്കൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ മോൻ ഒരു ദൈവവിശ്വാസത്തിലെ വളരണേ, ദൈവപേടിയിലെ വളരണേ എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്തൊരു പുണ്യമാണത്. ഈ കുട്ടികൾക്ക് ആ നന്ദി നമ്മളോട് ഇപ്പോഴും ഉണ്ട്. എന്നോട് അടുത്ത് ഇപ്പോഴും ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഉള്ള കുട്ടികൾ ഒരുപാട് പേരുണ്ട്. ഒരുപാട് ജീവിതത്തിൻ്റെ ഉയർന്ന നിലയിലേക്ക് അവർ കയറുകയും ചെയ്തിട്ടുണ്ട്. സമ്പത്തൊന്നുമല്ല അവർക്ക് സന്തോഷം കൊടുക്കാൻ, ഒരുപക്ഷെ ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹെഡ് ടീച്ചറായ സിസ്റ്റർ അരുണയെ അവർക്ക് അമ്മയെക്കാളും സ്നേഹമായിരുന്നു. അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത്, തെളിച്ചവും വെളിച്ചവും കൊടുത്തത് ഈ അമ്മയാണെന്ന്. പിന്നെ ഐ ഡിസിപ്ലിനിൽ പോകുന്നത് കൊണ്ട്, ഒരു വൈദിക വിദ്യാർത്ഥികളുടെ ഡിസിപ്ലിനിൽ പോകുന്നത് കൊണ്ട് നല്ല റിസൾട്ടുമായിരുന്നു. ഒരുപാട് സന്തോഷത്തോടെ മൗണ്ട് സിനായിലെ ആ ഒരു 7-8 വർഷം മുന്നോട്ട് പോവുകയുണ്ടായി. ഒരിക്കലൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഈശോ തമ്പുരാൻ്റെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണ്? 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തു വന്നില്ല, അല്ലെങ്കിൽ ആസനം ഉയർപ്പിച്ചു വന്നില്ല. കർത്താവിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം തമ്പുരാന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ള ലക്ഷക്കണക്കിന് അപ്പസ്തോലന്മാരുണ്ടായി എന്നുള്ളത്, ലോകമെമ്പാടും സുവിശേഷം എത്തി എന്നുള്ളത്. ആ അത്ഭുതത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇനിയും അത്ഭുതങ്ങൾ ചെയ്യാൻ തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ.